നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ വാലന്റൈൻസ് ഡേയുടെ സ്പെഷ്യൽ ആയതുകൊണ്ട് നമുക്കൊരു ലവ് ജോഡികളെ പരിചയപ്പെടാം. ചേച്ചിയുടെ പേര് ചേട്ടൻ്റെ ഒരു ജോണല്ലേ? ഇടുക്കി ജില്ലയിൽ വഴുത്തലയിലാണ് ഇവരിവിടെ താമസിക്കുന്നത്. ഇതെല്ലാം ഹാൻഡ്മെയ്ഡാണ്. നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ലോക്ക്ഡൗൺ വന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ചെയ്യാനില്ലാത്ത സമയത്ത് ടൈം പാസിനായി തുടങ്ങി വെച്ച ഒരു പരിപാടിയാണ്. ഗ്ലാസ്സുകളിലും കുപ്പികളിലും പ്ലാസ്റ്റിക്കുകളും മറ്റും ഉപയോഗിച്ച് വളരെ മനോഹരമായ വസ്തുക്കൾ ഉണ്ടാക്കുക എന്നത്. അപ്പം ഈ ചേച്ചിയാണ് ഇതിൻ്റെ പിന്നിലെ ചേട്ടൻ. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പുകളും ചെയ്തു കൊടുത്തിരുന്നു. ഇവരുടെ 50-ാമത് വിവാഹവാർഷികം കൂടി ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഈ വാലന്റൈൻസ് ദിനത്തിൽ ഇതിൻ്റെ എല്ലാവിധ ഒരു ഊർജവും ആവാഹിച്ചിട്ടുള്ളൊരു വീഡിയോ ആണിത്. പിസയുടെ തൊണ്ടുകൾ, മത്തക്കുരു തുടങ്ങിയ ഐറ്റംസുകൾ, കുപ്പിയിൽ കളറൊക്കെ ചെയ്തിട്ട് തെർമോക്കോളിൻ്റെ ബോളുകൾ തുടങ്ങി ഉപയോഗിച്ചിട്ടാണ് ഇവ ചെയ്തിരിക്കുന്നത്. ചേച്ചിയുടെയും ചേട്ടൻ്റെയും മക്കളിൽ ഒരാൾ മാത്രമേ കൂടെ ഉള്ളൂ, ബാക്കി എല്ലാവരും വിദേശത്തൊക്കെയാണ്. അപ്പം ടൈം കിട്ടുന്ന നേരങ്ങളിലൊക്കെ ഇതിനു വേണ്ടിയിട്ട് മുഴുകിയിരിക്കുകയാണ്. ഇത് മുളകാണ്, പത്തല മുളക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. വളരെയധികം മനോഹരമായിട്ടുണ്ട്. തൊട്ടിപ്പുറം കാണാം നമുക്ക് തെർമോക്കോളിൽ കുപ്പിയുടെ മുകളിൽ ഒട്ടിച്ചേക്കുന്നത്. പിസയുടെയൊക്കെ തൊണ്ട്, പാവയ്ക്കയുടെ കുരു, അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസുകൾ മിക്സ് ചെയ്തിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. തേങ്ങയുടെ ചിരട്ട കട്ട് ചെയ്തും അവർ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ വളരെ മനോഹരമായി ചെയ്തെടുത്തതാണ്. ഒരുപാട് സമയത്തെ ക്ഷമയുടെയും ശ്രദ്ധയുടെയും ഫലമായിട്ടുള്ള വളരെ മനോഹരമായ തുന്നലുകളും മറ്റുമാണിപ്പോൾ നമുക്ക് കാണുന്നത്. താജ്മഹൽ കാണാം. മാത്രമല്ല ഒരുപാട് കൃഷികളും ഗാർഡനിങ്ങും ഒക്കെ ചെയ്യിച്ചിട്ടുണ്ട്. ഇത് അവർ തന്നെ ഡിസൈൻ ചെയ്തതാണ്. ഇവർ ചേട്ടനും ചേച്ചിയും കൂടെ ഡിസൈൻ ചെയ്ത തോട്ടമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വഴുത്തല ടൗണിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് വീടും ഈ തോട്ടവുമെല്ലാം. ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിലും കൂടുതൽ ടൈമൊക്കെ കിട്ടുമ്പോഴൊക്കെ ഗാർഡനിങ്ങും ഇതുപോലത്തെ വർക്കുകളൊക്കെ ഇവർ ചെയ്യുന്നു. വളരെ മനോഹരമായ ഒരുപാട് ചെടികളൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ വീടിൻ്റെ പിറകിലായിട്ടൊരു തോട്ടമുണ്ട്. ആ തോട്ടത്തിൽ കൃഷി രീതികളൊക്കെ ഒന്ന് പോയി കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയി നോക്കുന്നു. തെങ്ങുകൾ, പ്ലാവ്, ചക്കയൊക്കെ കായ്ച്ച് നിൽക്കുന്നു. 2 വർഷങ്ങൾ കൊണ്ടൊക്കെ കായ്ക്കുന്ന പ്ലാവാണ് അവിടെ നിൽക്കുന്നത്. എന്തെല്ലാം അസുഖങ്ങളുണ്ടെങ്കിലും പറമ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം മാറും എന്നാണ് ചേട്ടൻ പറയുന്നത്. ചെറുനാരങ്ങ അവിടെ ഉണ്ടായിരിക്കുന്നത് നമുക്കിപ്പോൾ കാണാം. ഒരുപാട് വളങ്ങളൊന്നും ഇടാതെ വീട്ടിലെ വേസ്റ്റും മറ്റ് സാധനങ്ങളൊക്കെ ആയിട്ടുള്ള കൃഷി രീതിയാണ് അവലംബിക്കുന്നത്. ഇനി വീടിൻ്റെ അങ്ങേ വശത്ത് എന്തൊക്കെയുണ്ടെന്ന് പോയി നോക്കാം. ചൂടുകാലമായതിനാൽ രാവിലെയും വൈകുന്നേരമൊക്കെ എല്ലാം നനച്ചു കൊടുക്കുന്നുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. പാഷൻ ഫുഡ് ഇവിടെ നമുക്ക് കാണാം. സപ്പോർട്ടൊക്കെയാണ് അവിടെ നിൽക്കുന്നത് കാണാം. അലങ്കാരച്ചെടികളും മറ്റും. പരിചയമില്ലാത്ത എന്നെ കണ്ടപ്പോൾ പട്ടി 2 കൊര കുറച്ചു. അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ പതുക്കെ അവിടെ നിന്നും വരിഞ്ഞു. ചെറിയ ചട്ടിയിൽ ധാരാളം ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, മുൻവശത്ത് തന്നെയായിട്ടാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഓക്കെ, ഹൃദയത്തിൽ നിന്നെടുത്ത പ്രണയത്തിൻ്റെ നൂലിൽ നെയ്ത താജ്മഹൽ ജോൺ ചേട്ടൻ അന്നമ്മ ചേച്ചി സമ്മാനിച്ചു. ഇവർക്ക് രണ്ടുപേർക്കും ഏറെ ഇഷ്ടപ്പെട്ടതും ആ താജ്മഹൽ തന്നെയാണ്. ഈ താജ്മഹലാണ് ചേച്ചിയുടെ ഏറ്റവും മികച്ച സൃഷ്ടി. ആ സൃഷ്ടിക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി വീഡിയോ എടുത്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.